ഇത് അടൂർ മാഞ്ഞാലി സ്വദേശി യോഹന്നാൻ. ഒരേക്കറിലധികം കൃഷിയുള്ള യോഹന്നാൻ ഇപ്പോൾ കടക്കണിയിലാണ്. ഞാൻ കാർഷിക ലോണുണ്ട്. ഈ കാർഷിക ലോൺ എടുത്താൽ ഇത് നടത്തി ചെയ്തുകൊണ്ട് വരുന്നത് രണ്ട് ജോലിക്കാരുമുണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. ഞങ്ങൾ രാപകൽ കിടന്ന് കഷ്ടപ്പെട്ടാൽ ഇത്രയും ഉണ്ടാക്കിയിട്ടേക്കുന്നു. പൊതുമാർക്കറ്റിൽ വൻവിലയുള്ള പയർ, പാവയ്ക്ക, പടവലം എന്നീ വിളകൾ നിസ്സാര പണത്തിനാണ് കർഷകരുടെ കയ്യിൽ നിന്നും ഇടനിലക്കാർ വാങ്ങുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിരീതിയാണ് യോഹന്നാൻ ചെയ്യുന്നത്. എന്നിട്ടും വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല. വിപണിയിലൊക്കെ പൈസ പകുതിക്ക് പകുതിയെ തരത്തുള്ളൂ. പകുതി നമ്മൾ കൊണ്ട് കൊടുത്ത ഒരു വീട്ടുകാരനെ ഒരു പ്രൈവറ്റായിട്ട് വന്ന് വാങ്ങിക്കാൻ ഒരു 60 രൂപയുടെ ഒരു സാധനം നാടൻ ജൈവ പച്ചക്കറിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അവർ 30 രൂപ പോലും തരികയില്ല. അങ്ങനെ വിപണിയിലും മാർക്കറ്റിലും കടകളിലും എല്ലാം അങ്ങനെ ഇപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാങ്കിൽ നിന്നും ഭീമമായ പണം വായ്പയെടുത്താണ് യോഹന്നാൻ കൃഷി ഇറക്കിയത്. എന്നാൽ വിളകൾക്ക് വില ലഭിക്കാത്തത് മൂലം വൻ കടബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. മികച്ച കർഷകനുള്ള പുരസ്കാരങ്ങൾ നേടിയ യോഹന്നാനും ഭാര്യയും രാപ്പകൽ അധ്വാനിച്ചാണ് കൃഷി ഇറക്കിയത്. എന്നിട്ടും കൃഷിയിൽ നിന്ന് മികച്ച ആദായം ഇവർക്ക് ലഭിച്ചില്ല. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിൽ മികച്ച വില ലഭിക്കാത്തത് മൂലം യോഹന്നാൻ ചേട്ടനെ പോലെയുള്ള നിരവധി പേരാണ് കൃഷി അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് യോഹന്നാൻ ചേട്ടൻ്റെ ആവശ്യം. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.